രണ്ടാം ലോക മഹായുദ്ധാനന്തരം ബ്രിട്ടീഷ് സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങി. ബ്രിട്ടന്റെ ലോകമേധാവിത്വം നശിക്കാൻ കാരണം നമ്മുടെ സെമന്തകമാണെന്ന് വിശ്വസിക്കുന്ന നിരവധി പേർ ഇന്ത്യയിലും ബ്രിട്ടനിലുമുണ്ട്. അവരങ്ങനെ വിശ്വസിക്കാൻ നിരവധി കാരണങ്ങളുമുണ്ട്. ഇവിടെ സെമന്തകം എന്ന് പറയുന്നത് സാക്ഷാൽ കോഹിനൂർ എന്ന അതിവിശിഷ്ടമായ വജ്രത്തെക്കുറിച്ചാണ്. ആയിരത്തി 1850 ജൂലൈ 3 തീയതിയാണ് വിക്ടോറിയ രാജ്ഞി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയിൽ നിന്നും കോഹിനൂർ ഏറ്റുവാങ്ങിയത്. അന്നു മുതൽ ബ്രിട്ടനിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളും അതിനു മുമ്പ് ഈ അമൂല്യ വജ്രം കൈവശം വെച്ചിരുന്നവർക്കെല്ലാം സംഭവിച്ച ദുരന്തങ്ങളും ചരിത്രമാണ്. ബ്രിട്ടീഷ് ജനതയിൽ ചിലരെങ്കിലും ഈ അമൂല്യ വജ്രത്തെ കറുത്ത പിശാചായിട്ടാണ് കാണുന്നത്. പക്ഷേ ബ്രിട്ടനാകട്ടെ തങ്ങളുടെ സാമ്രാജ്യത്വ വിജയങ്ങളുടെ സ്മാരകം എന്ന പേരിൽ കോഹിനൂർ ഇപ്പോഴും ടവർ ഓഫ് ലണ്ടനിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നു. കോഹിനൂർ എന്ന പേര് മാറ്റി മൗണ്ട് ഓഫ് ലൈറ്റ് എന്ന് പുതിയ പേരും നൽകി. ഈ വജ്രം നമ്മുടെ നാടിൻ്റെ പൈതൃക സ്വത്താണെന്നും തിരികെ നൽകണമെന്നും നാം ആവശ്യപ്പെട്ടിട്ടും അവർ തിരികെ നൽകാൻ ഒരുക്കമല്ല. ഇത് മുഗളന്മാരുടെ കോഹിനൂരാണെന്നും അതല്ല പൗരാണിക ഭാരതത്തിൻ്റെ സ്വത്തായ സെമന്തകമാണെന്നും രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നു. ഇന്ത്യയിലെ ബ്രാഹ്മണ പുരോഹിതർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ലണ്ടനിൽ സൂക്ഷിച്ചിരിക്കുന്നത് തങ്ങളുടെ പാരമ്പര്യ സ്വത്തായ സാക്ഷാൽ സെമന്തകമാണെന്ന് തന്നെയാണ്. വിക്ടോറിയ രാജ്ഞി കോഹിനൂർ കൈക്കലാക്കിയത് ഒരു ചതിയിലൂടെയാണ്. ആ ചതിയുടെ തിരക്കഥ തയ്യാറാക്കിയത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസിയാണ്. പഞ്ചാബിലെ സിഖ് സാമ്രാജ്യം രഞ്ജിത് സിംഗിന്റെ കാലശേഷം തകരാൻ തുടങ്ങി. കോഹിനൂർ ഇക്കാലത്ത് രഞ്ജിത് സിംഗിന്റെ ലാഹോറിലെ കൊട്ടാരത്തിലാണ്. അതവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്ന ഡൽഹൌസി അന്യായമായി ലാഹോർ പിടിച്ചടക്കുകയും അന്നത്തെ ഭരണാധികാരിയും വെറും 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന രഞ്ജിത് സിംഗിന്റെ മകനായിരുന്ന ദിലീപ് സിംഗിനെ കൊണ്ട് ലാഹോർ കരാറിൽ ബലമായി ഒപ്പിടിപ്പിച്ചുകൊണ്ടാണ് കോഹിനൂർ ലണ്ടനിലേക്ക് കടത്തിയത്. 1839 ജൂൺ 29 രഞ്ജിത് സിംഗ് മരിക്കുന്നത്. മരണത്തിന് തൊട്ടു മുമ്പായി കൊട്ടാരത്തിലെ ബ്രാഹ്മണ പുരോഹിതർ അദ്ദേഹത്തോട് കോഹിനൂർ സെമന്തകമാണെന്നും അത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മാറ്റണമെന്നും എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മോക്ഷം കിട്ടുകയുള്ളൂ എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷാഘാതത്താൽ തളർന്നു കിടന്നിരുന്ന രഞ്ജിത് സിംഗ് ആരെന്ത് പറഞ്ഞാലും തലയാട്ടി സമ്മതിക്കുന്ന അവസ്ഥയിലായിരുന്നു. ബ്രാഹ്മണ പുരോഹിതർ ഇക്കാര്യം ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം പതിവ് പോലെ തലയാട്ടി സമ്മതിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിരുന്ന മിസർ ബലറാം ഇത് അംഗീകരിച്ചില്ല. കോഹിനൂർ സിഖ് സാമ്രാജ്യത്തിന്റെ പൈതൃക സ്വത്താണെന്നും അതെല്ലാ കാലത്തും കൊട്ടാരത്തിൽ ഉണ്ടാകണമെന്നും മിസർ ബലറാം ശഠിച്ചതിനാൽ ബ്രാഹ്മണരുടെ ആഗ്രഹം നടന്നില്ല. നിരാശരായ ബ്രാഹ്മണർ സിഖ് സാമ്രാജ്യത്തെ ശപിച്ചതാണ് പിന്നീട് ലാഹോർ കൊട്ടാരത്തിൽ അരങ്ങേറിയ കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് അക്കാലത്ത് സിഖ് ജനതയും വിശ്വസിച്ചു. പുരിയിലെ ബ്രാഹ്മണർ വിശ്വസിക്കുന്നത് പോലെ കോഹിനൂർ സെമന്തകം തന്നെയാണോ? ഏതായാലും കോഹിനൂരിനെയും സെമന്തകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുരാണ കഥയുണ്ട്. അതിപ്രകാരമാണ്. സെമന്തകത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്നത് ഭാഗവത പുരാണത്തിലാണ്. സാക്ഷാൽ സൂര്യഭഗവാന്റെ കണ്ഠാഭരണമായിരുന്നു സെമന്തകം. ഈ സെമന്തകം തിളങ്ങുന്നതാണ് സൂര്യപ്രഭയ്ക്ക് കാരണം. ദ്വാരകയിലെ യാദവ രാജാവായിരുന്ന സത്രാജിത്ത് സൂര്യഭഗവാന്റെ പ്രിയഭക്തനായിരുന്നു. എല്ലാ ദിവസവും സത്രാജിത്ത് ദ്വാരകയിലെ കടലോരത്ത് വന്ന് ഏറെ നേരം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കും. കണ്ണടച്ചാണ് പ്രാർത്ഥന. സൂര്യന്റെ പ്രകാശം കാരണം സത്രാജിത്തിന് നേരിട്ട് ഭഗവാനെ നോക്കാനാകുന്നില്ല. ഇക്കാര്യം അദ്ദേഹം സൂര്യഭഗവാനോട് പരാതിയായി പറയുകയും ചെയ്തു. തന്റെ പ്രിയഭക്തനിൽ സംതൃപ്തനായ സൂര്യഭഗവാൻ സെമന്തകം കഴുത്തിൽ നിന്നും അഴിച്ചുമാറ്റി. സത്രാജിത്തിന് തന്റെ ആരാധനാമൂർത്തിയെ അങ്ങനെ കൺകുളിർക്കെ കാണാനായി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സൂര്യഭഗവാൻ സത്രാജിത്തിനോട് ചോദിച്ചു, പ്രിയഭക്ത, നാം നിനക്ക് അനുഗ്രഹമായി എന്താണ് നൽകേണ്ടത്? നീ ആവശ്യപ്പെടുന്നത് എന്തും നൽകാൻ നാം ഒരുക്കമാണ്. സത്രാജിത്തിന് സന്തോഷമായി. അദ്ദേഹം ചോദിച്ചത് സാക്ഷാൽ സെമന്തകമാണ്. സൂര്യഭഗവാൻ ധർമ്മസങ്കടത്തിലായി. ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്നും ഏറ്റതാണ്. മനസ്സില്ലാ മനസ്സോടെ സൂര്യഭഗവാൻ സെമന്തകം സത്രാജിത്തിന് നൽകി അനുഗ്രഹിച്ച് യാത്രയാക്കി. സത്രാജിത്ത് ഈ സെമന്തകം കഴുത്തിലിട്ടുകൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് നടന്നത്. സൂര്യഭഗവാൻ നാട്ടിലേക്ക് ഇറങ്ങി വന്നതാണോ എന്ന് സത്രാജിത്തിനെ കണ്ടപ്പോൾ നാട്ടുകാർക്ക് സംശയമായി. സെമന്തകമാണ് സത്രാജിത്തിന്റെ കഴുത്തിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. അദ്ദേഹം ഈ കാഴ്ച കണ്ട് ഊരിച്ചിരിച്ചു. വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ സൂചനയായിരുന്നു ആ ചിരി.
ഒരിക്കൽ സത്രാജ്യത്തിന്റെ സഹോദരൻ ഈ സെമന്തകം കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് വേട്ടയ്ക്ക് പോയി. കൊടും വനത്തിൽ വെച്ച് ഒരു സിംഹം അദ്ദേഹത്തെ കൊല്ലുകയും സെമന്തകം വിഴുങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞ ജാമ്പവാൻ എന്ന കാട്ടുരാജാവ് സിംഹത്തെ കൊന്ന് സെമന്തകം കൈക്കലാക്കി തന്റെ മകന് കളിക്കാനായി കൊടുത്തു. സത്രാജിത്തും നാട്ടുകാരും വിശ്വസിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരനെ സെമന്തകം കൈക്കലാക്കാനായി കൃഷ്ണൻ കൊലപ്പെടുത്തിയെന്നാണ്. ഇക്കഥ നാട്ടിലാകെ പരന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത ഭഗവാൻ കൃഷ്ണന്റെ ചുമതലയായി മാറി. ശ്രീകൃഷ്ണൻ കാട്ടിലെത്തി ജാമ്പവാനോട് സെമന്തകം ആവശ്യപ്പെട്ടു. ജാമ്പവാനാകട്ടെ സെമന്തകം കൃഷ്ണന് നൽകാൻ തയ്യാറായില്ല. കരുത്തനായിരുന്ന ജാമ്പവാനുമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ 28 ദിവസം തുടർച്ചയായി യുദ്ധം ചെയ്തു. എന്നാൽ താൻ ഏറ്റുമുട്ടുന്നത് ഭഗവാനോടാണെന്ന് മനസ്സിലാക്കിയ ജാമ്പവാൻ യുദ്ധം അവസാനിപ്പിച്ച് മാപ്പ് പറയുകയും സെമന്തകം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. സെമന്തകം തിരികെ കിട്ടിയതിൽ സന്തോഷവാനായ സത്രാജിത് തന്റെ മകൾ സത്യഭാമയെ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുത്തു. ഒരിക്കൽ ശ്രീകൃഷ്ണൻ ദ്വാരകയിലില്ലാത്ത തക്കം നോക്കി ശ്വാതധന്വനും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരും ചേർന്ന് സത്രാജിത്തിനെ കൊലപ്പെടുത്തി സെമന്തകം കൈക്കലാക്കി കടന്നു കളഞ്ഞു. ഇതറിഞ്ഞ ഭഗവാൻ കൃഷ്ണൻ ശ്വാതധന്വനെ വധിച്ചു. ഈ കഥ അവസാനിക്കുന്നത് ഒരു സാരോപദേശത്തോടു കൂടിയാണ്. അനർഹരുടെ കൈകളിലാണ് സെമന്തകം എത്തപ്പെടുന്നതെങ്കിൽ അതവരുടെ സർവനാശത്തിന് കാരണമാകും. അർഹരുടെ കൈകളിലാണെങ്കിൽ അതവരുടെ പുരോഗതിക്ക് നിദാനമാകും. ഇപ്പോൾ സെമന്തകം കാരണം സത്രാജിത്തിനും അദ്ദേഹത്തിന്റെ സഹോദരനും ശ്വാതധന്വനും ജീവൻ നഷ്ടപ്പെട്ടു. ഇനി കോഹിനൂരിന്റെ ചരിത്രത്തിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും വിലയേറിയ വജ്രം എന്ന നിലയിലാണ് കോഹിനൂർ അക്കാലത്ത് അറിയപ്പെട്ടത്. അൺകട്ട് വിഭാഗത്തിൽ പെട്ടിരുന്ന കോഹിനൂരിന്റെ പ്യൂരിറ്റി 190.3 മെട്രിക് ക്യാരറ്റ് ആയിരുന്നു. ഇതിന്റെ യഥാർത്ഥ മൂല്യം എത്രമാത്രമാണെന്ന് അക്കാലത്ത് ആരും നിശ്ചയിച്ചിരുന്നില്ല. വിലമതിക്കാനാകാത്തത് എന്നായിരുന്നു എല്ലാ വജ്ര വ്യാപാരികളും കോഹിനൂരിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഈ വജ്രത്തിന്റെ യഥാർത്ഥ ഉടമ ആരായിരുന്നുവെന്ന് തെളിയിക്കത്തക്ക ചരിത്ര രേഖകളൊന്നും ലഭ്യമല്ല. ഇന്ത്യ ചരിത്രത്തിൽ കോഹിനൂരിനെ കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്നത് ബാബറിന്റെ കാലത്താണ്. നമ്മുടെ നാട്ടിലെ അമൂല്യമായ രത്നങ്ങളെക്കുറിച്ചും വജ്രത്തെക്കുറിച്ചും പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് കോഹിനൂർ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ്. അങ്ങനെ പറയാൻ കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ കല്ലുകൾ കാണപ്പെട്ടിരുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രവിശ്യകളിലായിരുന്നു എന്നതുകൊണ്ടാണ്. 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ പാനിപ്പറ്റിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ബാബറിന്റെ മകനും യുവാവുമായിരുന്ന ഹുമയൂൺ ഒരു സംഘം സൈനികരുമായി ലോധിയുടെ കൊട്ടാരത്തിലെത്തി മുഴുവൻ ആൾക്കാരെയും തടവുകാരാക്കി. ഈ തടവുകാരുടെ കൂട്ടത്തിൽ ഒരു വിശിഷ്ട കുടുംബം കൂടി ഉണ്ടായിരുന്നു. ഗ്വാളിയോർ രാജാവായിരുന്ന വിക്രംജിത്തും കുടുംബവുമായിരുന്നു അത്. വിക്രംജിത്ത് ഹുമയൂണിന്റെ തടവിൽ നിന്നും തന്റെ കുടുംബത്തെ രക്ഷിച്ചെടുക്കാനായി അളവറ്റ സമ്പത്ത് മോചനദ്രവ്യമായി നൽകി. ഇക്കൂട്ടത്തിൽ കോഹിനൂരും ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണ് കോഹിനൂർ ബാബറുടെ കയ്യിൽ എത്തപ്പെട്ടത്. കോഹിനൂർ കൈവശം വെച്ചതുകൊണ്ടോ എന്തോ പാനിപ്പറ്റ് യുദ്ധം കഴിഞ്ഞ് കൃത്യം 4 വർഷത്തിനുള്ളിൽ ബാബർ മരിച്ചു. തുടർന്ന് അധികാരമേറ്റ ഹുമയൂണിന്റെ കയ്യിലായി കോഹിനൂർ. 10 വർഷക്കാലം മാത്രമേ ഹുമയൂണിന് കോഹിനൂർ കൈവശം വെക്കാനായുള്ളൂ. ഷെർഷാസൂർ ഹുമയൂണിനെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യം കൈക്കലാക്കി. പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഹുമയൂൺ കോഹിനൂർ ഉൾപ്പെടെയുള്ള വിലപ്പെട്ട സമ്പാദ്യവുമായി പേർഷ്യയിലേക്ക് രക്ഷപ്പെട്ടു. ഡൽഹി തിരികെ പിടിക്കാനായി ഹുമയൂൺ പേർഷ്യൻ സുൽത്താനായിരുന്ന ഷാ തഹ്മാസ്പിന്റെ സഹായം തേടി. എന്നാൽ മതവിശ്വാസം കൊണ്ട് ഷിയാ വിശ്വാസിയായിരുന്ന ഷാ തഹ്മാസ് ഒരു സുന്നി വിശ്വാസിയായിരുന്ന ഹുമയൂണിനെ സഹായിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ ഹുമയൂൺ തന്റെ വിലമതിക്കാനാകാത്ത സമ്പാദ്യങ്ങൾ ഷായ്ക്ക് നൽകാമെന്ന് പറഞ്ഞു. ഷാ അത് സമ്മതിച്ചുകൊണ്ട് ഡൽഹി തിരികെ പിടിക്കാൻ ഹുമയൂണിനെ സൈനികമായി സഹായിച്ചു. ഹുമയൂൺ ഷായ്ക്ക് നൽകിയ സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ കോഹിനൂരും ഉണ്ടായിരുന്നു. കോഹിനൂറിന്റെ മൂല്യമൊന്നും ഷായ്ക്ക് ബോധ്യമായില്ല. തിളങ്ങുന്ന ഒരു കല്ലായി മാത്രമാണ് ഷാ അതിനെ കണ്ടത്. ഇന്ത്യയിൽ അഹമ്മദ് നഗറിലെ സുൽത്താൻ ഒരു ഷിയ വിശ്വാസിയും ഷായുടെ സുഹൃത്തുമായിരുന്നു. ഹുമയൂൺ നൽകിയ കോഹിനൂർ ഒരു സമ്മാനമായി ഷാ അഹമ്മദ് നഗറിലെ സുൽത്താന് കൊടുത്തയച്ചു. എന്നാൽ കോഹിനൂർ കൃത്യമായി അഹമ്മദ് നഗറിലെ സുൽത്താന്റെ കയ്യിലെത്തിയില്ല. ഇന്ത്യൻ മണ്ണിൽ വെച്ച് തന്നെ കോഹിനൂർ അപ്രത്യക്ഷമായി. ഹുമയൂണിനു ശേഷം മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബറുടെ ജീവിതകാലത്ത് കോഹിനൂർ മുഗൾ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് കൊട്ടാരം രേഖകളിൽ നിന്നും വ്യക്തമാണ്. നിരവധി വർഷത്തെ തിരോധാനത്തിന് ശേഷം കോഹിനൂർ വീണ്ടും മുഗൾ കൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ടു.
അത് ഷാജഹാന്റെ ഭരണകാലത്താണ്. എന്നാൽ എങ്ങനെയാണ് ഷാജഹാന്റെ കയ്യിൽ കോഹിനൂർ എത്തപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്ന ചരിത്ര രേഖകളൊന്നും അവശേഷിക്കുന്നില്ല. പിന്നെയുള്ളതെല്ലാം തികച്ചും സാധ്യതകൾ മാത്രമാണ്. ഷാജഹാന്റെ കൈവശമുള്ള കോഹിനൂറിനെ അദ്ദേഹവുമായി ബന്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ പേര് മിർ ജുംലയാണ്. മിർ ജുംല ഒരു വജ്ര വ്യാപാരിയാണ്. അതുമാത്രവുമല്ല, അദ്ദേഹം ഗോൽക്കൊണ്ടയിലെ സുൽത്താന്റെ ഗവർണർ പദവിയും വഹിച്ചിരുന്ന രാഷ്ട്രീയ പ്രമുഖനുമായിരുന്നു. ഷാജഹാൻ 1650 ഡെക്കാൻ ആക്രമിച്ചു. ഈ സമയത്ത് ഗോൽക്കൊണ്ടയിലെ സുൽത്താനുമായി അത്ര നല്ല രസത്തിലല്ലാതിരുന്ന മിർ ജുംല ശത്രുപക്ഷത്തേക്ക് ചാഞ്ഞു. ഷാജഹാൻ തന്റെ ഡെക്കാൻ ആക്രമണം കഴിഞ്ഞ് ആഗ്രയിലേക്ക് മടങ്ങിയപ്പോൾ മിർ ജുംലയെയും കൂടെ കൂട്ടി. ഇതിനുശേഷം 1656 ജൂലൈ 7 ഷാജഹാൻ ഷാജഹാൻബാദിൽ റെഡ് ഫോർട്ടിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഈ സമയത്ത് മിർ ജുംല ഷാജഹാന് കോഹിനൂർ സമ്മാനമായി നൽകിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അതിനുശേഷമാണ് ഷാജഹാൻ തന്റെ മയൂര സിംഹാസനത്തിന്റെ മധ്യത്തിൽ കോഹിനൂർ സ്ഥാപിക്കുന്നത്. കോഹിനൂർ തന്റെ സിംഹാസനത്തിൽ സ്ഥാപിച്ചതുകൊണ്ടോ എന്തോ പിൽക്കാലം ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിരുന്നില്ല. ഷാജഹാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സിംഹാസനത്തിനായി മക്കൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ഔറംഗസേബ് ഷാജഹാനെ തടവിലാക്കി മുഗൾ സാമ്രാജ്യം കൈക്കലാക്കുകയും ചെയ്തു. ഇതെല്ലാം നടന്നത് കോഹിനൂർ സിംഹാസനത്തിൽ സ്ഥാപിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെയാണ്. ഷാജഹാൻ എല്ലാ ദുരിതങ്ങളും പേറി തടവിൽ തന്നെ കിടന്നു മരിച്ചു. പൂർണമായും മതവൽക്കരിക്കപ്പെട്ട മനസ്സിന്റെ ഉടമയായിരുന്നതിനാൽ ഔറംഗസേബിന്റെ കാലത്ത് മയൂര സിംഹാസനത്തെക്കുറിച്ചും കോഹിനൂരിനെ കുറിച്ചും വലിയ ചർച്ചകളൊന്നും നടന്നില്ല. ഔറംഗസേബിന് തന്റെ മുൻഗാമികളെ പോലെ അമൂല്യമായ രത്നങ്ങളോടും വജ്രങ്ങളോടും അത്ര താല്പര്യവുമില്ലായിരുന്നു. ഔറംഗസേബിന്റെ മരണത്തോടെ മുഗൾ സാമ്രാജ്യം തകർന്നു തുടങ്ങി. പേർഷ്യൻ ആക്രമണകാരിയും ക്രൂരനുമായിരുന്ന നാദിർഷാ 1739 ഫെബ്രുവരി 13 ഡൽഹി ആക്രമിച്ച് പേരിന് മാത്രം മുഗൾ ചക്രവർത്തിയായിരുന്ന മുഹമ്മദ് ഷാ രംഗീലയെ പരാജയപ്പെടുത്തി മയൂര സിംഹാസനവും കോഹിനൂറും ഉൾപ്പെടെ 2 നൂറ്റാണ്ടുകാലം മുഗളന്മാർ സമ്പാദിച്ചു കൂട്ടിയ വിലമതിക്കാനാകാത്ത സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു. 10,000 ഡൽഹിയിൽ കൊന്നൊടുക്കി. നമ്മുടെ പാരമ്പര്യ സ്വത്തുക്കളെല്ലാം കൊള്ളയടിച്ച നാദിർഷാ അതെല്ലാം ഖൈബർ ചുരം വഴി പേർഷ്യയിലേക്ക് കൊണ്ടുപോയി. കോഹിനൂർ ഒരിക്കൽ കൂടി പേർഷ്യയുടെ സമ്പത്തായി മാറി. ഡൽഹി ജനതയുടെ ശാപം ഏറ്റുവാങ്ങി ചുരം കടന്നുപോയ നാദിർഷായ്ക്ക് ഇവിടെ നിന്നും കൊള്ളയടിച്ചതെന്നും ദീർഘകാലം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. ഒരു വലിയ ശാപം പോലെ കോഹിനൂർ നാദിർഷായുടെ കൈത്തണ്ടയിൽ സദാസമയവും വെട്ടിത്തിളങ്ങി. ഡൽഹി വിട്ട് കൃത്യം 7 പിന്നിട്ടപ്പോൾ, അതായത് 1747 ജൂൺ 19 നാദിർഷാ തന്റെ സ്വന്തം അനുചരന്മാരാൽ വധിക്കപ്പെട്ടു. നാദിർഷാ വധിക്കപ്പെട്ടെങ്കിലും കോഹിനൂർ കൈക്കലാക്കാൻ പേർഷ്യൻ ഗൂഢാലോചനക്കാർക്ക് കഴിഞ്ഞില്ല. അവർ മയൂര സിംഹാസനം കൈക്കലാക്കി രക്ഷപ്പെട്ടു. കോഹിനൂർ കൈവശപ്പെടുത്തിയത് അഫ്ഗാൻ പരാക്രമിയായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലിയാണ്. അങ്ങനെ കോഹിനൂർ പേർഷ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലെത്തി. അഹമ്മദ് ഷായും തന്റെ കൈത്തണ്ടയിൽ സദാസമയവും കോഹിനൂർ കെട്ടിയാണ് നടന്നിരുന്നത്. 1772 അഹമ്മദ് ഷാ അബ്ദാലി ക്യാൻസർ ബാധിച്ചു മരിച്ചു. പിന്നീട് അഹമ്മദ് ഷാ കാണ്ഡഹാർ കേന്ദ്രമാക്കി പടുത്തുയർത്തിയ സാമ്രാജ്യം കൊട്ടാര വിപ്ലവങ്ങളാൽ തകർന്നു തുടങ്ങി. പിന്നീട് അധികാരമേറ്റ അബ്ദാലിയുടെ മകൻ തിമൂർ ഷായെ 1 തന്നെ അനുചരന്മാർ വിഷം കൊടുത്തു കൊലപ്പെടുത്തി. മരണസമയത്തും തിമൂർ ഷായുടെ കൈത്തണ്ടയിൽ കോഹിനൂർ ഒരു ധൂമകേതു പോലെ കിടന്നിരുന്നു. പിന്നീട് അധികാരത്തിലെത്തിയവരെല്ലാം തുടർച്ചയായി വധിക്കപ്പെട്ടു. 1795 അധികാരത്തിലെത്തിയ ഷാ സമാൻ കോഹിനൂർ കൈത്തണ്ടയിൽ അണിഞ്ഞ് 5 അഫ്ഗാൻ ഭരിച്ചു. 1800 ഷാ സമാൻ അട്ടിമറിക്കപ്പെട്ടു. ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട ഷാ സമാനെ അഫ്ഗാനിലെ ഒരു ഗുഹയിൽ തടവുകാരനാക്കി. ഈ സമയത്ത് കോഹിനൂർ ഷാ സമാൻ അതീവ രഹസ്യമായി കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ആരും തട്ടിയെടുക്കാതിരിക്കാൻ തടവറയിലെ കരിങ്കൽ ഭിത്തിക്കകത്തുണ്ടായിരുന്ന ഒരു വലിയ മാളത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഷാ സമാൻ അന്ധനാക്കപ്പെട്ടു. വിലമതിക്കാനാകാത്ത നമ്മുടെ കോഹിനൂർ ഷാ സമാനോടൊപ്പം അഫ്ഗാനിലെ ഗുഹയിൽ ആരും അറിയാതെ വിശ്രമിച്ചു. അങ്ങനെ 3 കഴിഞ്ഞുപോയി. ഷാ സമാന്റെ സഹോദരൻ ഷാ ഷൂജ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഷാ സമാൻ തടവറയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു. എന്നാൽ കോഹിനൂർ എവിടെയാണ് വെച്ചതെന്ന് അപ്പോഴേക്കും ഷാ സമാൻ മറന്നുകഴിഞ്ഞിരുന്നു. കോഹിനൂർ എവിടെയാണെന്ന് കണ്ടെത്താൻ ഷാ ഷൂജ ശ്രമം തുടങ്ങി.
ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഒരു വിദൂര ഗ്രാമത്തിലെ മതപുരോഹിതന്റെ ഓഫീസിൽ പേപ്പർ വെയിറ്റായി ഉപയോഗിക്കുന്ന നിലയിൽ കോഹിനൂർ കണ്ടെത്തി. വിലമതിക്കാനാകാത്ത വജ്രമാണ് താൻ പേപ്പർ വെയിറ്റായി ഉപയോഗിച്ചിരുന്നതെന്ന് ആ പുരോഹിതന് അറിയില്ലായിരുന്നു. ഏതോ ഒരു ബാലൻ അയാൾക്ക് കൊടുത്തതാണ് ഈ കല്ല്. കോഹിനൂർ കൈത്തണ്ടയിൽ കെട്ടി അഫ്ഗാൻ സാമ്രാജ്യം കൂടുതൽ കാലം ഭരിക്കാൻ ഷാഷൂജയ്ക്ക് കഴിഞ്ഞില്ല. ഷാഷൂജ വധിക്കപ്പെട്ടതോടെ ഷാസമാനും ഷാഷൂജയുടെ ഭാര്യ വഹ്വാ ബീഗവും കാണ്ഡഹാറിലെ കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് നേരെ ലാഹോറിലെത്തി. ലാഹോർ ഉൾപ്പെടെയുള്ള പഞ്ചാബ് പ്രവിശ്യ കുറേ കാലമായി അഫ്ഗാൻ ഭരണാധികാരികളുടെ കയ്യിലായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ തുടർച്ചയായി രാഷ്ട്രീയ അസ്ഥിരത ഉടലെടുത്തപ്പോൾ ലാഹോർ സ്വതന്ത്രമായി നിലനിൽക്കാൻ ശ്രമിച്ചു. രഞ്ജിത് സിംഗിന്റെ കാലത്ത് ലാഹോർ കേന്ദ്രമാക്കി സിഖുകാർ ഒരു സാമ്രാജ്യം തന്നെ രൂപീകരിച്ച് ശക്തരായി മാറിയിരുന്നു. കൗശലക്കാരനും കുശാഗ്ര ബുദ്ധിക്കാരനുമായിരുന്ന രഞ്ജിത് സിംഗ് തന്റെ ബോസിനെ ആദരപൂർവ്വം സ്വീകരിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ അധികാരം തിരിച്ചുപിടിക്കാനുള്ള ലക്ഷ്യവുമായി ഷാസമാൻ വഹ്വാ ബീഗത്തെ രഞ്ജിത് സിംഗിനെ ഏൽപ്പിച്ചിട്ട് നേരെ കാശ്മീരിലേക്ക് പോയി. ഷാസമാൻ ചെന്നകപ്പെട്ടത് ശത്രുക്കളുടെ കൈകളിലാണ്. അവർ അദ്ദേഹത്തെ കാശ്മീരിൽ തടവുകാരനാക്കി. ഈ സമയത്ത് കോഹിനൂർ അതീവ രഹസ്യമായി വഹ്വയുടെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷാസമാൻ തടവുകാരനാക്കപ്പെട്ടതറിഞ്ഞ ബീഗം അദ്ദേഹത്തെ രക്ഷിക്കാനായി രഞ്ജിത് സിംഗിനോട് ആവശ്യപ്പെട്ടു. രഞ്ജിത് സിംഗ് ഇക്കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചില്ല. കോഹിനൂർ പകരം നൽകാമെന്ന് ബീഗം അറിയിച്ചതോടെ രഞ്ജിത് സിംഗ് ഷാസമാനെ രക്ഷിച്ച് ലാഹോറിലെത്തിച്ചു. ലാഹോറിലെത്തിയപ്പോൾ കോഹിനൂർ വിട്ടു നൽകാൻ ഷാസമാൻ മടി കാണിച്ചു. കോപാകുലനായ രഞ്ജിത് സിംഗ് ഷാസമാന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ മക്കളെ ക്രൂരമായി ഉപദ്രവിച്ചു തുടങ്ങി. ഗത്യന്തരമില്ലാതെ ഷാസമാൻ 200,000 രൂപ വില വെച്ച് കോഹിനൂർ രഞ്ജിത് സിംഗിന് കൈമാറി. മുഗൾ കാലത്തിനു ശേഷം ഒരിക്കൽ കൂടി കോഹിനൂർ ഇന്ത്യൻ മണ്ണിൽ അധികാരത്തിന്റെ പ്രതീകമായി മാറി. രഞ്ജിത് സിംഗ് സദാസമയവും കോഹിനൂർ തന്റെ കൈത്തണ്ടയിൽ അണിഞ്ഞു. കോഹിനൂർ മോഷ്ടിക്കപ്പെടുമെന്ന് ഭയന്നിട്ട് കയ്യിൽ കെട്ടുന്നത് ഉപേക്ഷിച്ച് രാജകീയ ഖജനാവിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചു. എല്ലാ ദിവസവും കോഹിനൂർ അദ്ദേഹം കൺകുളിർക്കെ കാണുമായിരുന്നു. 1839 ജൂൺ 25 പക്ഷാഘാതം മൂലം രഞ്ജിത് സിംഗ് അന്തരിച്ചു. ഇതോടെ സിഖ് സാമ്രാജ്യം ആഭ്യന്തര കലഹത്താൽ ശിഥിലമായി തുടങ്ങി. വെറും 4 വർഷക്കാലം കൊണ്ട് 3 മഹാരാജാക്കന്മാർ, 2 കിരീടാവകാശികൾ, 1 രാജ്ഞി, ഒട്ടനവധി പ്രഭുക്കന്മാർ തുടങ്ങിയവർ കൊല്ലപ്പെട്ടു. സിഖ് സാമ്രാജ്യം ഇപ്രകാരം നാശോന്മുഖമായതിന്റെ കാരണം കോഹിനൂർ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ മടി കാണിച്ചതുകൊണ്ടാണെന്ന് ജനങ്ങളും വിശ്വസിച്ചു തുടങ്ങി. അവസാനം രഞ്ജിത് സിംഗിന്റെ 10 വയസ്സുകാരനായ മകനും രാജാവുമായിരുന്ന ദിലീപ് സിംഗിനെ ഭയപ്പെടുത്തി ഡൽഹൌസി കോഹിനൂർ കൈക്കലാക്കി വിക്ടോറിയ രാജ്ഞിയുടെ കൈത്തണ്ടയിലെത്തിച്ചു. 1850 ഏപ്രിൽ 6 കോഹിനൂരുമായി ബോംബെയിൽ നിന്നും HMS മീഡിയ എന്ന കപ്പൽ ലണ്ടൻ തുറമുഖം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. കോഹിനൂർ എന്നേക്കുമായി നമുക്ക് നഷ്ടമായി. ചതിയും വഞ്ചനയും കൈമുതലായി സൂക്ഷിച്ചിരുന്ന ബ്രിട്ടീഷ് കങ്കാണികൾ കോഹിനൂർ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. HMS മീഡിയയുടെ ഈ യാത്ര ഏറ്റവും ദുരിതപൂർണമായിരുന്നു. ബോംബെയിൽ നിന്നും യാത്ര തുടങ്ങി കൃത്യം 10 ദിവസം പിന്നിട്ടു കഴിഞ്ഞപ്പോൾ കപ്പലിൽ കോളറ പടർന്നു പിടിച്ചു. കുറെ ദിവസങ്ങൾ കോളറയുമായി കപ്പൽ ജീവനക്കാർ പൊരുതി. ഒരുവിധം കോളറയെ നിയന്ത്രണ വിധേയമാക്കിയപ്പോൾ കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ അടുത്ത ദുരന്തമെത്തി. കോഹിനൂരിന് സുരക്ഷയൊരുക്കി അകമ്പടി സേവിച്ച് ഈ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ആർമി ക്യാപ്റ്റൻ രാംസേ ചിന്തിച്ചത് ഈ നശിച്ച വസ്തു തങ്ങളെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ്. കോഹിനൂരിന്റെ കുപ്രസിദ്ധിയെക്കുറിച്ച് ക്യാപ്റ്റന് അറിവുണ്ടായിരുന്നു. എങ്കിലും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് കപ്പൽ 1850 ജൂലൈ 1 ലണ്ടനിലെ പോർട്സ്മൗത്ത് തുറമുഖത്ത് നങ്കൂരമിട്ടു. കോഹിനൂർ ബ്രിട്ടീഷ് സമുദ്ര അതിർത്തിയിൽ പ്രവേശിച്ച സമയത്ത് ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയും വിക്ടോറിയ രാജ്ഞിയുടെ രാഷ്ട്രീയ ഉപദേശകനും എല്ലാറ്റിനും ഉപരിയായി ബ്രിട്ടീഷ് ജനതയുടെ ആരാധ്യനായ നേതാവുമായിരുന്ന സർ റോബർട്ട് പീൽ ജൂൺ 29 പ്രഭാത സവാരിക്കിടയിൽ കുതിരപ്പുറത്തു നിന്നും വീണ് പരിക്കേൽക്കുകയും ജൂലൈ 2 മരിക്കുകയും ചെയ്തു. മറ്റൊരു സംഭവം നടന്നത് വിക്ടോറിയ രാജ്ഞിയെ കേംബ്രിഡ്ജിൽ നിന്നും പിക്കാഡില്ലിയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ യാതൊരു പ്രകോപനവുമില്ലാതെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതാണ്.
ജൂലൈ 3-ന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വെച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയിൽ നിന്നും കോഹിനൂർ ഏറ്റുവാങ്ങുമ്പോൾ രാജ്ഞിയുടെ തലയിലെ മുറിവ് കെട്ടിവെച്ച നിലയിലും കണ്ണുകൾ കരഞ്ഞുകലങ്ങിയ അവസ്ഥയിലുമായിരുന്നു. രാജ്യത്തിന് ഇപ്രകാരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ കാരണം കോഹിനൂറിന്റെ വരവാണെന്ന് മാധ്യമങ്ങൾ കഥകൾ മെനഞ്ഞു. കോഹിനൂറിന്റെ മുൻകാല ചരിത്രം പൊടിപ്പും തൊങ്ങലും വെച്ച് അവർ എഴുതി പിടിപ്പിച്ചു. ജനങ്ങളിൽ പകുതിയും അതെല്ലാം അപ്പടി വിശ്വസിച്ചു. കോഹിനൂർ ലണ്ടനിലെത്തി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കാണാനായി ഹൈഡ് പാർക്കിലെ ക്രിസ്റ്റൽ പാലസിൽ പ്രദർശിപ്പിച്ചു. അൺഗഡ് വിഭാഗത്തിലുള്ള കോഹിനൂരിൽ നിന്നും അത്ര വലിയ പ്രകാശം പുറംതള്ളുന്നില്ലെന്ന് മനസ്സിലാക്കിയ ജനം നിരാശയിലായി. കോഹിനൂർ കറുത്ത വജ്രമാണെന്നു വരെ വാർത്തയുണ്ടാക്കി. കോഹിനൂർ കൂടുതൽ പ്രകാശം പരത്താൻ എന്തു ചെയ്യണമെന്ന അന്വേഷണത്തിലായി രാജ്ഞിയുടെ കുടുംബം. അവരുടെ ഭർത്താവ് ആൽബർട്ടിനായിരുന്നു കോഹിനൂറിനെ കൂടുതൽ ശോഭയോടെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായത്. അക്കാലത്തെ ബ്രിട്ടനിലെ പ്രശസ്ത ജെംനോളജിസ്റ്റും ഫിസിസ്റ്റുമായിരുന്ന സർ ഡേവിഡ് ബ്രൂസ്റ്റർ എത്തി കോഹിനൂർ പരിശോധിച്ചു. കോഹിനൂർ ശരിയായ വിധത്തിൽ മുറിച്ചാൽ കൂടുതൽ തിളങ്ങുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതോടെ അത് മുറിക്കാനുള്ള ഒരുക്കങ്ങളായി. ഹോളണ്ടിലെ മോസസ് കോസ്റ്റർ എന്ന പ്രശസ്ത വജ്രവ്യാപാര സ്ഥാപനത്തെയാണ് മുറിക്കാൻ ഏൽപ്പിച്ചത്. 90.3 metric carat പ്യൂരിറ്റി ഉണ്ടായിരുന്ന കോഹിനൂർ മുറിച്ച് പ്രകാശമാനമാക്കിയപ്പോൾ അതിന്റെ ക്വാളിറ്റി വെറും 93 carat ചുരുങ്ങി. കോഹിനൂരിന്റെ പഴയ പ്രൗഢിയും പ്രതാപവും എന്നേക്കുമായി ഇല്ലാതായി. തുടർന്നുള്ള കാലം വിക്ടോറിയ രാജ്ഞിക്ക് സങ്കടത്തിൻ്റെതായിരുന്നു. കോഹിനൂർ മുറിക്കാൻ മുന്നിൽ നിന്നവരുടെ ഭർത്താവ് ആൽബർട്ട് 42-ാം വയസ്സിൽ രോഗബാധിതനായി മരിച്ചതോടെ കോഹിനൂർ ഒരിക്കൽ കൂടി കൊട്ടാരത്തിന്റെയും ജനങ്ങളുടെയും ഉറക്കം കെടുത്തി. രാജ്ഞിയുടെ എല്ലാ സന്തോഷങ്ങളും വീണുടഞ്ഞു. അവർ കോഹിനൂർ കയ്യിലെടുക്കാൻ പോലും വിസമ്മതിച്ചു. വിക്ടോറിയ രാജ്ഞിക്ക് ശേഷം അധികാരമേറ്റവരും കോഹിനൂരിനെ അവഗണിച്ചു. എല്ലാവർക്കും ഭയമായിരുന്നു. കോഹിനൂർ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നതിലും അവർ താൽപര്യം കാണിച്ചില്ല. അതോടെയാണ് കോഹിനൂർ ടവർ ഓഫ് ലണ്ടനിലെ പ്രദർശന വസ്തുവായി മാറിയത്. 4 നൂറ്റാണ്ടുകാലം നിരവധി അധികാര കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഹിനൂർ നമ്മുടെ പുരാണങ്ങൾ പറയുന്നതുപോലെ സൂര്യഭഗവാന്റെ കഴുത്തിൽ നിന്നും സത്രാജിത്ത് അഴിച്ചുവാങ്ങിയ സാക്ഷാൽ സെമന്തകം തന്നെയാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മ ലോകത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടത് കോഹിനൂർ ലണ്ടനിലെ മണ്ണിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ബ്രിട്ടീഷുകാർ ഇന്നും ഉണ്ട്.